നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസ് വളഞ്ഞുള്ള ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം നടക്കാനിരിക്കെ ഇത് തടയുന്നതിനു വേണ്ടി മുൻകരുതലുമായി ദില്ലി പോലീസ് രംഗത്തെത്തിയിരിക്കുകയാണ്. പട്ടേൽ ചൌക്ക് മെട്രോ സ്റ്റേഷന് ചുറ്റും പോലീസിന്റെ സന്നാഹം ഇപ്പോൾ ഇരട്ടിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപമുള്ള ലോക് കല്യാൺ മെട്രോ സ്റ്റേഷനും സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനും പ്രവർത്തകർ എത്തുന്നത് തടയാൻ വേണ്ടി അടച്ചിട്ടിട്ടുമുണ്ട്. കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതി വളയാൻ തന്നെയാണ് പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത്. പ്രദേശത്ത് സംഘർഷം ഉടലെടുത്തതോടെ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ് ദില്ലി പോലീസ് ചെയ്യുന്നത്. പ്രവർത്തകർ പിരിഞ്ഞു പോയില്ല എങ്കിൽ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നുകൂടി പോലീസ് പറയുന്നുണ്ട്. എന്നാൽ പിരിഞ്ഞു പോവാൻ തയ്യാറാവാത്ത ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധം സംഘടിപ്പിക്കുന്നുമുണ്ട്. അതിനിടയിൽ പഞ്ചാബിൽ നിന്നടക്കം ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകർ ദില്ലിയിലേക്ക് എത്തി തുടങ്ങുന്നുണ്ട്. ഇവരോട് പിരിഞ്ഞു പോകണമെന്നും അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുമെന്നുള്ള കർശന നിർദ്ദേശം പോലീസ് നൽകുന്നുണ്ട് എങ്കിൽ പോലും രംഗം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. മറുവശത്താവട്ടെ ബി ജെ പി ഭാഗത്ത് നിന്നുള്ള പ്രതിഷേധവും തുടരുന്നുണ്ട്. ബി ജെ പിയുടെ പ്രവർത്തകർ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. എന്തായാലും ആം ആദ്മി പാർട്ടി ഇപ്പോൾ തലസ്ഥാനത്ത് ഉയർത്തുന്ന മുദ്രാവാക്യം വളരെ രസകരമാണ്. മോദി ഏറ്റവും അധികം ഭയപ്പെടുന്നത് കെജ്രിവാളിനെയാണ് എന്ന തരത്തിലുള്ള മുദ്രാവാക്യമാണ് അവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ ഇപ്പോൾ നടക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, ഈസ്റ്റ് ഇന്ത്യ മലയാളം.